ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുടിയില്ലാത്ത ആളുകൾക്ക് മുടി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ ഏറ്റവും ചില നമ്മൾ കാണിച്ചായിരുന്നു എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മുടി നമ്മൾ അന്ന് നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ കണ്ടറിയാൻ പറ്റും ഈ ഒരു ഏരിയയിലൊന്നും ഒരു മുടിയില്ലായിരുന്നു ബട്ട് ഇവിടെ ഈ ബാക്കിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ മുടി എടുത്തുകൊണ്ടിട്ടാണ് ഡോക്ടർ ഇവിടെ അത് വെച്ചത് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളൊരു ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുടിയില്ലാത്ത ആളുകൾക്ക് മുടി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ ഏറ്റവും ചെറിയ നമ്മൾ കാണിച്ചായിരുന്നു നമ്മൾ ഇന്നും ആക്ച്വലി നിൽക്കുന്ന ആ ഒരു സെൻറ്ററിലാണ് റീ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതായത് നമ്മുടെ കടവന്ത്രയിലാണ് ഇവരുടെ ഒരു ക്ലിനിക്ക് ഉള്ളത് അന്ന് നമ്മുടെ പല വീഡിയോ കണ്ടപ്പോൾ പല ആളുകളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തത് ഈ വീഡിയോ കഴിഞ്ഞ് ഇദ്ദേഹത്തിനൊന്ന് മുടി വന്നതിന് ശേഷം ആ വീഡിയോ കൂടെ ഒന്ന് കാണിക്കണം കേട്ടോ എങ്കിലേ വിശ്വാസം വരികയുള്ളു എന്നാണ് പറഞ്ഞത് ഓൾമോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറോളം ഇങ്ങനെ ബാക്കിൽ നിന്ന് മുടി ചെറിയ ചെറിയ അതിൻ്റെ മുടികൾ എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്തേ ഇരിക്കുന്ന ആള് അന്നും ഇതേപോലെ തന്നെ ജനീഷ് ഭായ് സന്തോഷം സന്തോഷം അതേപോലെ എന്നും ഇരിക്കയാണ് അന്നത്തെതിനേക്കാൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളർന്നു മുടിയും വെച്ചു വണ്ണവും കൂടി അല്ലേ എന്താണ് വളരെ വളരെ സന്തോഷം നോക്കിയാൽ നമ്മൾ ആക്ച്വലി എന്നെടുത്ത് ഇവിടെന്നല്ലേ അല്ലേ പല ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംശയം കാണും പിന്നെ പുറകിൽ നിന്ന് എടുത്തത് വന്നോ അത് ഇവിടെ നിന്ന് എന്നുള്ള ഇവിടെ നിന്നാണ് നമ്മള് രണ്ടായിരത്തിഅഞ്ഞൂറ് ചെറിയ ചെറിയ മുടികൾ എടുത്ത് ഞാൻ വലിച്ചോട്ടെട്ടോ ഞാൻ ആൾക്കാർ കാണട്ടെ പിന്നെ പല ആൾക്കാരും ചീത്തവർ ഉടായ്പോട്ടെ കേട്ടോ കൊളിച്ചിട്ടുണ്ടായിരുന്നാ ില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു നാലു മാസമായി ഗ്രോത്ത് തുടങ്ങാൻ മീൻ ചെറുതായിട്ട് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ കംപ്ലീറ്റ് പറ്റാ വെട്ടി വെച്ചു ഒരു ആറ് ഏഴ് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് വന്നു എട്ട് മാസമായേക്കും ഓൾഡ് പഴയതിലേക്ക് മുടി വരും അല്ല എന്താ പറയുക ഇതിന്റെ ആക്ച്വലി പ്രൊസീജിയർ നമ്മൾ കാണിച്ചാണ് ഒരു പക്ഷെ ചിലപ്പോ ആദ്യം കാണുന്ന ആൾക്കാരുണ്ടാകും ആദ്യം കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫേസ്ബുക്കിലാണെന്നുള്ള കമന്റ് ബോക്സിൽ നമ്മൾ പഴയ വീഡിയോ ഇട്ടിണ്ട് യൂട്യൂബിലാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറിയാൻ പറ്റും നമ്മൾ രണ്ട് ദിവസം കൊണ്ടല്ലേ അല്ലേ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ആ വീഡിയോ കാണാൻ പറ്റും ഒന്ന് കണ്ടു രണ്ട് ദിവസം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മുടി വെച്ച് അടിപൊളിയാക്കി അന്ന് ആക്ച്വലി ഇദ്ദേഹത്തിന് ഒരു സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു ലൈനൊക്കെ നമ്മൾ ഡോക്ടർ വരച്ചു ഏഹ് അതിനുശേഷം എന്താ പറയാ ഈ ബാക്കിന്ന് ഓൾമോസ്റ്റ് രണ്ടായിരത്തഞ്ഞൂറ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അല്ലെ രണ്ടായിരത്തഞ്ഞൂറ് ചെറിയ ചെറിയ മുടികൾ എടുത്തു ഇവിടെ കൊണ്ടുപോയി രണ്ട് ദിവസം കൊണ്ടായിരുന്നു അല്ലെ രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അന്ന് തന്നെ വീട്ടിൽ പോയില്ലേ ആ രണ്ടാം ദിവസം കഴിഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരം പോയി വീട്ടിൽ പോയി ആണല്ലേ ഉണ്ടായിരുന്നില്ല വേറെ യാതൊരു ബുദ്ധിമുട്ടായിരുന്നേ യാതൊരു ഒരു ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു ഒരു വേദന അതല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു മെഡിസിൻ എന്തെങ്കിലും മെഡിസിൻ എന്നോട് എനിക്ക് അവർ ആന്റിബയോട്ടിക്കും പെയിൻ കില്ലർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു വേദന വരുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നീട്ടിലുണ്ടാകണോ കഴിക്കാൻ വേണ്ടി പക്ഷെ എനിക്കങ്ങനെ വന്നില്ല പക്ഷെ ഞാൻ സേഫ്റ്റിക്കും കൊണ്ടായിരുന്നു കഴിച്ചു വന്നിട്ട് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വേദന ഒന്നും വന്നില്ല പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂന്ന് പറഞ്ഞു ബേബി ഷാംപൂണിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തു പിന്നെ ആസ് യൂഷ്വൽ നോർമൽ തന്നെ അങ്ങനെ കുളിക്കുക അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്ത് അല്ലെന്നറിയാം അന്ന് നമ്മളോട് ഡോക്ടർ പറയുണ്ടായി ചെറിയ ചെറിയ രോമം പോലെ ആയിരിക്കും ആദ്യം വരേണ്ടത് അപ്പം നിങ്ങൾ പേടിക്കേണ്ട അത് പോകും അത് കൊഴിഞ്ഞു പോകും അത് കൊഴിഞ്ഞു പോകും എന്നിട്ട് എത്ര നാളെടുത്തു ഗ്രോത്തിലേക്ക് വരും അതൊരു ആറുമാസം പറയാം അത് ആ ടൈമിൽ ചെറിയായിട്ട് ഫ്രണ്ടിൽ വന്ന ടൈമിൽ ഞാൻ മൊത്തം പറ്റിയടിച്ചായിരുന്നു ലെവലാക്കി വെച്ചു ആറ് മാസം ആസ് കഴിഞ്ഞപ്പോഷൽ ആയിട്ട് മുടി നോർമൽ ആയിട്ട് വന്നു ആണല്ലേ ആറ് എട്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ആണല്ലേ വേറെ യാതൊരു പ്രശ്നം കുറച്ച് വെച്ച മുടി അല്ലാതെ അതിന്റെ പുറകിലുള്ള മുടി അത് കുറച്ച് കൊഴിയാൻ കൊഴിയുന്നുണ്ട് അതിന്റെ കുഴിച്ചിലുള്ളതാ ജന ജനറ്റിക് ആയിട്ട് കുഴിച്ചിലുള്ളതാ അപ്പൊ അതിനുവേണ്ടി അവരെനിക്ക് മൂന്ന് പി ആർ പി ഓഫർ ചെയ്തായിരുന്നു അത് ചെയ്തു അത് ചെയ്തപ്പം ആ കുഴിച്ചില് നിന്നു നല്ല നല്ല രീതിയിൽ കുഴിച്ചില് കുറയും ചെയ്തു പി ആർ പി ചെയ്താൽ മുടിവീഴിച്ചിൽ നിൽക്കും മുടിവീച്ചിൽ നിൽക്കും ചെയ്യണം ആണല്ലേ അതെ അതെ നമ്മുടെ പല ആളുകളും അന്ന് കമൻറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളത് കാണിക്കണം കേട്ടോ എങ്കിലേ പല ആൾക്കാർക്കും ഒരു വിശ്വാസം ഞാൻ പറഞ്ഞ സത്യമാണ് ശരിയാണ് ഇതൊരു പ്രൊസീജിയർ ഒരു പ്രോസസ്സാണ് മിനിമം അതിനൊരു എൻ്റെ ഓർമ്മിച്ചിട്ട് നമ്മൾ ആറ് മാസമാണ് പ്ലാൻ ചെയ്ത് പക്ഷേ നിങ്ങളുടെ യാത്രയൊക്കെ ഒരു എട്ട് മാസം മാസം നീണ്ടുപോയി നമ്മളെന്തായാലും പാലിച്ചു ഇദ്ദേഹത്തിന് ഒമ്പത് മാസം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുടി വളർന്നിരിക്കാനാണ് ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആക്കുകയാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് റിയാലിറ്റിയാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചത് അല്ലേ ഇപ്പം ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഫ്രണ്ട്സ് വിളിക്കും അവർക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് വീഡിയോ കോളിൽ വിളിച്ച് ചോദിക്കും അവിടെ മുടി വന്നോ മുടി വന്നോ എല്ലാവരും മീൻസ് കോളേജിലെ ഫ്രണ്ട്സും പിന്നെ അവിടെ അടുത്തുള്ളവരും പിന്നെ എല്ലാ മാക്സിമം നല്ല ആൾക്കാര് റീച്ചായിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലാവരും എന്നെ വിളിച്ചു ചോദിക്കുവായിരുന്നു വീഡിയോ മീൻസ് മുടി വന്നോ വീഡിയോ കോൾ ഇങ്ങനെ ഫോട്ടോ അയച്ചു തരാൻ പറയും അപ്പൊ ഞാൻ പറഞ്ഞു കുറെ അറിയുന്ന ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ വീഡിയോ വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റേണ്ടിയും അതല്ലാതെ അവരെല്ലാത്തോട് പറഞ്ഞു ഒരു ഒമ്പത് മാസം കഴിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ മുടി നമ്മുടെ സുഹൃത്തുക്കളെ വീഡിയോ കണ്ടറിയാൻ പറ്റും ഈ ഒരു ഏരിയയിലൊന്നും ഒരു മുടിയില്ലായിരുന്നു ബട്ട് ഇവിടെ ഈ ബാക്കിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ മുടി എടുത്തുകൊണ്ടിട്ടാണ് ഡോക്ടർ ഇവിടെ അത് വെച്ചത് എന്തായാലും വളരെ വളരെ സന്തോഷം നമ്മൾ വാക്കുപാലിച്ചു നിങ്ങളും വാക്കുപാലും ഇത് ആക്ച്വലി നമ്മൾ ഇതിനോട് സഹകരിച്ച ടീമിനോട് എല്ലാവരും നമ്മൾ നന്ദി പറയാണ് കഴിഞ്ഞ ദിവസം പോലും എൻ്റെ ഫേസ്ബുക്കിൽ കമൻറ്റ് വന്നു നോക്കാം ആ മുടി വെച്ച ആളുടെ അവസ്ഥ എന്താ ഇതേ ഇരിക്കുന്നു ആളുടെ അവസ്ഥ ഇതേ ഇരിക്കുന്നു വളരെ വളരെ സന്തോഷം ആർക്കെങ്കിലും ഇതേ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്പർ ഞാൻ ഒന്നുകൂടെ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഇനി യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫസ്റ്റ് വീഡിയോയുടെ കണ്ടോളൂ പ്രൊസീജേഴ്സ് മനസ്സിലാവും പേടിക്കേണ്ട കാര്യമില്ല ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് സന്തോഷം ഓൾ ദി ബെസ്റ്റ് നമ്മൾ എന്തായാലും ഇങ്ങനെ നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ പിന്നീടും റീ വീഡിയോസ് കാണിക്കും വളരെ വളരെ സന്തോഷം കമൻറ്റ് ചെയ്ത ആൾക്കാർക്കും വിമർശിച്ച ആൾക്കാർക്കും വളരെ വളരെ സന്തോഷം ഇനിയും നമ്മൾ വരും കേട്ടോ മറ്റൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് എന്തായാലും ബിസിനസ് ബിസിനസ്സുകാരെക്കിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളുണ്ടാകും ഇനി ആ കണ്ടിൻ്റെ ഒരാളുണ്ട് അയാളെക്കൂടെ ഒന്ന് പിടിക്കണം താങ്ക് യു വിടുകണം താങ്ക് യു സോ മച്ച്